ബിഗ് ഷെഫ് നൗഷാദ്. നൗഷാദ്ക്കാരൻ എല്ലാവർക്കും അറിയുമായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയില് ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സ്, കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ എന്താ പറയാ, കൊറോണ ടൈമിലാണ് അധികം വ്ളോഗുകളും ഫേമസ് ആയത്. പക്ഷെ അതിന്റെയൊക്കെ മുമ്പ് ടി വി ചാനലുകളിലൂടെ നമുക്ക് വളരെയധികം ഈ പറഞ്ഞ എന്താ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോകളിലൂടെയും ചില സിനിമകളിലൂടെയൊക്കെ നമുക്ക് നൗഷാദ്ക്ക നമ്മുടെ സ്വന്തമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഈസ് നോ മോർ. സോ നൗഷാദ് ഖാന്റെ വൈഫും ഇല്ല, നൗഷാദ്ക്ക് ഇല്ല, മകള് നഷ്വ നൗഷാദ് ആണ്. ഇപ്പൊ അടുത്തൊരു ന്യൂസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു, ഈ പറഞ്ഞ നമ്മുടെ നൗഷാദ് ഖാന്റെ ബിഗ് ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്ററിംഗ് രണ്ടാമത് കുട്ടി ഏറ്റെടുത്തു. കുട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ, ചെറിയ കുട്ടി. അപ്പൊ ആ കുട്ടി അത് ഏറ്റെടുത്തു, നടത്തുന്നു എന്നൊക്കെയുള്ള ഒരു ന്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുകയാണ്. അതായത് നഷ്വ നൗഷാദിന് 15-14 വയസ്സേ ഉള്ളൂ. ഈ കുട്ടിയുടെ സ്വത്തുക്കള് ഇവരുടെ ഫാമിലി, അതായത് നൗഷാദ് ഖാന്റെ വൈഫ്, നഷ്വ നൗഷാദിന്റെ ഉമ്മാന്റെ ബ്രദർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നൊന്നും ഈ കുട്ടിക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കുട്ടി ഇത് ഫേസ്ബുക്ക് വാളിൽ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ ഫേസ്ബുക്ക് വാളിൽ ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു തംബ്നെയിലും വെച്ചിട്ടുണ്ടായിരുന്നു, ഷെഫ് നൗഷാദിന്റെ ഏക മകൾ നഷ്വയുടെ ഇപ്പോഴത്തെ ജീവിതം അമ്പരപ്പിക്കും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ആ കുട്ടി എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്? അതേ, ഞാൻ അമ്പരന്ന് ഇരിക്കുകയാണ്. ഞാൻ നിഷ്വ നൗഷാദ്, നൗഷാദിന്റെ മകൾ. എന്റെ മാതാപിതാക്കളിൽ ഒരാളെയെങ്കിലും എനിക്ക് ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. കാരണം ഉമ്മി ഉപ്പി മരിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ. എന്റെ ഉമ്മയുടെയും വാപ്പയുടെയും മരണശേഷം എന്റെ അറിവോ എന്റെ ഇഷ്ടമോ ഒന്നും തിരക്കാതെ എന്റെ മാമയായ ഹുസൈൻ, അതായത് ഉമ്മാടെ അനിയൻ, നാസിം, പൊടിമോൾ എന്നിവർ ചേർന്ന് ഹുസൈൻ മാമയുടെ പേരിൽ കോടതിയിൽ നിന്നും ഗാർഡിയൻഷിപ്പ് എടുത്ത് എന്റെ മാതാപിതാക്കളുടെ ഉള്ള സ്വത്തുക്കൾ, കാറ്ററിംഗ് ബിസിനസ്സുകൾ കൈയടക്കി വെച്ചു. അങ്ങനെ മൊത്തം അവരെടുത്തു എന്നാണ് പറയുന്നത് ഈ കുട്ടി. ഇവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി യത്തീമായ എന്റെ നിലവിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും ഒക്കെ അവര് കൈയടക്കി വെച്ചിരിക്കുകയാണ്. ബേസിക്കലി ഈ കുട്ടിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്നില്ല. ഈ കുട്ടിയുടേതായിട്ടുള്ള ഈ കുട്ടിയുടെ നൗഷാദിക്ക സമ്പാദിച്ചു വെച്ച എല്ലാ സ്വത്തും കാര്യങ്ങളും കാറ്ററിംഗും ഒക്കെ അവര് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റും കാര്യങ്ങളും ലക്ഷ്യങ്ങളും ഉപയോഗിച്ച് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ കുട്ടിക്ക് ബേസിക്കലി ഒരു നീഡും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വന്നപ്പോഴാണ് ഈ കുട്ടി എന്ത് ചെയ്തത്, ഇപ്പൊ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, ഈവൻ സ്കൂളിൽ വിട്ട സമയത്താണെങ്കിൽ പോലും ആ കുട്ടിക്ക് താല്പര്യമുള്ള സ്കൂളിൽ വിടാതെ അവരവരിഷ്ടമുള്ള ഒരു സ്കൂളിലേക്ക് വിടുകയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിച്ചു. വിടുന്നുണ്ട്, പക്ഷെ അത് ഈ കുട്ടിക്ക് വേണ്ട സ്കൂളിലല്ല വിടുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഈ കുട്ടീനെ വെച്ച് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ റീസെന്റ് കണ്ടുള്ള, ഞാൻ പറഞ്ഞേ ഈ ബിഗ് ഷെഫ് നൗഷാദ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തിരിച്ചു വന്നു എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ കുട്ടിയെ വെച്ച് ചിലപ്പോൾ അവര് ബ്രാൻഡ് ചെയ്തതായിരിക്കാം. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ കുട്ടി, ഒരു യത്തീമായ ഈ കുട്ടിയെ കൊണ്ട് അവർ ചെയ്യിക്കുന്നു. ഒരു സ്വത്ത്, ഓക്കെ, സ്വത്ത് അവർ വെച്ചോട്ടെ, ഗാർഡിയൻഷിപ്പ് എടുത്തോട്ടെ, പക്ഷെ ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ഗാർഡിയനെ കൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ അങ്ങനെയാണ് ഈ കുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട് മുന്നോട്ട് വന്നത്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കാണാം. ഞാൻ നിഷ നൗഷാദ്, ഷെഫ് നൗഷാദിന്റെ മകൾ. അപ്പൊ ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പം അതിനെ തുടർന്ന് പലരും പറയുന്നുണ്ട് അത് വ്യാജമാണ്, അത് സത്യമായ കാര്യമൊന്നുമല്ല. സത്യാവസ്ഥ എന്ന് വെച്ചാൽ അത് സത്യമായിട്ടുള്ള കാര്യമാണ്, ഞാനാണ് അത് ഇട്ടതും. അപ്പം ആ പോസ്റ്റ് ഇടാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, അത് എന്റെ ഉമ്മയുടെ പാപ്പയുടെ മരണശേഷം എന്റെ ഉമ്മയുടെ സഹോദരനായ ഹുസൈൻ, സഹോദരി ജുബീന, നാസിൻ, ഹസ്ബൻഡ് നാസിൻ എന്നിവർ എന്റെ പേര് കോടതിയിൽ നിന്നും ഒരു ഗാർഡിയൻഷിപ്പ് എടുത്തു, കോടതിയെ കബളിപ്പിച്ചെടുത്തതാണ്. അത് അവർ ദുരുപയോഗം ചെയ്യുകയാണ്. എനിക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റും ഇല്ല. ഒരു 10-15 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ വന്നിരുന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ വല്ല കാര്യം അല്ല, കുട്ടി അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ ഈ കുട്ടിക്ക് ഒരു ബാക്കപ്പ് ഉണ്ടാവില്ലേ? ഇപ്പൊ അത് ഉമ്മാന്റെ അനിയനും ഉമ്മാന്റെ ആളുകളുമാണ് ഈ പരിപാടി കാണിച്ച ഗാർഡിയൻഷിപ്പ് അനധികൃതമായിട്ട് നേടിയെടുത്തേന്നാ പറഞ്ഞ. അപ്പൊ ഈ ഉപ്പാന്റെ ഫാമിലി
അറിയില്ല, അതില് ഇനിയിപ്പോ വ്യക്തത കിട്ടാണ്ടല്ലോ. മേ ബി ഉപ്പാന്റെ ഫാമിലി ഇപ്പൊ ഇൻവോൾവ് ആയിട്ടായിരിക്കും മേ ബി കുട്ടിയെ കാര്യങ്ങൾ അറിയിച്ചത് എന്നുള്ള നിലയ്ക്കും കാര്യങ്ങൾ ഉണ്ടാവണ്ടോ. ഇത് കാരണം ഞാൻ 15 വയസ്സായ കുട്ടിയുടെ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അറിവ് കുറച്ച് കുറവ് തന്നെ ആയിരിക്കും. പക്ഷെ അവര് സഫർ ചെയ്ത് ഈ 14-15 വയസ്സുള്ള കുട്ടികൾ ഇപ്പൊ നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലുള്ളതിനേക്കാൾ കൂടുതൽ അറിവ് അവർക്ക് ഉണ്ടാവും. ഓബിയസ്ലി നമ്മളെക്കാൾ കൂടുതലുള്ള ഒരു അറിവും സൊസൈറ്റി എന്താന്നുള്ള ഒരു എക്സ്പ്ലോഷർ ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കുട്ടി ഒറ്റയ്ക്ക് വന്ന് പറയുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. മേ ബി ഈ കുട്ടിയെ ബാക്കപ്പ് ഉണ്ടാവുമായിരിക്കും. കാരണം സ്വത്താണ്, പൈസയാണ്, എല്ലായിടത്തും പൈസ. രണ്ട് രീതിയിലെടുക്കാം. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആള് ഇവരിനെ സഹായിക്കണു, അല്ലെങ്കിൽ പൈസ മോഹിച്ച് ഇത് അടുത്തൊരാള് വേറൊരാള്. ഞാൻ പറയുമ്പോ ഇത് ആക്ച്വലി ഗവൺമെന്റ് കൃത്യമായിട്ട് ഇടപെടണം, CWC ഇടപെടണം അതിനകത്ത്. എന്നിട്ട് ചൈൽഡ് വെൽഫെയർ സംഘടനകൾ ഇടപെട്ടിട്ട് കൃത്യമായ കൗൺസിലിംഗ് വെച്ച് ഈ കുട്ടിക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കുട്ടിയിൽ നിന്ന് തന്നെ അറിഞ്ഞിട്ട് രണ്ടു കൂട്ടർക്കും വേണ്ട, അമ്മയുടെയും അച്ഛന്റെയും ഉമ്മാന്റെയും ഉപ്പാന്റെയും ഫാമിലിക്ക് ഈ പറഞ്ഞ സ്വത്തോ കാര്യങ്ങളോ കൊടുക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോർട്ടിൽ നിന്ന് വേണമെങ്കിൽ ഓംബുഡ്സ്മാനെ ഒക്കെ വെച്ചിട്ട്. ഒരു സംഭവം കൂടി ഉണ്ട് എനിക്ക് എന്റെ ഒരു ചെറിയൊരു അറിവ് ചിലപ്പോ തെറ്റായിരിക്കാം. കോർട്ട് അപ്പോയിന്റഡ് ഗാർഡിയനോ അങ്ങനെ ഈ സ്വത്തുക്കൾ വെച്ചിട്ട് ഈ കുട്ടിക്ക് വയസ്സാവുന്ന സമയത്ത് ഈ സ്വത്തുക്കൾ മാറ്റി കൊടുക്കുന്ന മേജർ ആവുമ്പോ മാറ്റി കൊടുക്കാം. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരിക്കും ഈ കുട്ടിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബിഗ് ഷെഫ് നൌഷാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബ്രാൻഡ് തന്നെയാണ്. ഇപ്പോഴും ആളുകൾ നൌഷാദിക്കാനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് ഒക്കെ പുറത്തു വരുമ്പോഴത്തേക്കും ഇത്രത്തോളം വൈറലാവുന്നത്. ഈ കുട്ടിയുടെ വക്കീൽ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഷെഫ് നൌഷാദും നൌഷാദിന്റെ ഭാര്യയും മരിച്ചതിന് ശേഷം നെഷ്വയുടെ അമ്മാവൻ ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നെഷ്വയുടെയും നെഷ്വയുടെ സ്വത്തിൻ്റെയും ഗാർഡിയനായിട്ട് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മയെ എതിർകക്ഷിയാക്കി കാണിച്ചുകൊണ്ട്. അപ്പോൾ നെഷ്വ നൌഷാദിൻ്റെ വാപ്പയുടെ അനിയൻ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ ഇതെല്ലാം മറച്ചു വെച്ചതിന് ശേഷം സ്വന്തം ഉമ്മയെ എതിർകക്ഷിയായി കാണിച്ച് ഇദ്ദേഹത്തെ ഗാർഡിയനായി അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോയി അദ്ദേഹത്തെ ഗാർഡിയൻഷിപ്പ് എടുത്തു. ഗാർഡിയൻഷിപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കുട്ടിയുടെ ഒരു കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല. അതിൻ്റെ വിദ്യാഭ്യാസത്തിലോ അതിൻ്റെ ദൈനംദിന ഭക്ഷണ കാര്യത്തിലോ ഒന്നും ഒരു ശ്രദ്ധയുമില്ലാതെ അതൊക്കെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ആ ഗാർഡിയൻഷിപ്പ് ഉപയോഗപ്പെടുത്തി വ്യാപകമായി ബിസിനസ് ചെയ്തു. എന്ത് ലാഭം ഉണ്ടാക്കി എന്ത് നേട്ടം ഉണ്ടാക്കി എന്നൊന്നും ഉപ്പാന്റെ അനിയനെ അറിയിക്കുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം എനിക്ക് കാര്യങ്ങൾ എന്റെ ഒരു ബുദ്ധിയിൽ തോന്നുന്നത് ഉപ്പാന്റെ വീട്ടുകാർ ഇപ്പൊ ഇടപെട്ടിട്ടുണ്ടാവും. ഈ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടാവും, മോളെ നീ നിനക്ക് സന്തോഷമാണോ, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ കുട്ടി ഉള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. അവരായിരിക്കണം മേ ബി കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത്. ആരോ എതിർകക്ഷി എന്നും കൂടി പറയണ്ട, എന്താ പറയാ. അല്ല അത് ഈ അതായത് ഈ സാധനം തട്ടിക്കൂട്ടി വാങ്ങണല്ലോ, അപ്പൊ അതിന് വേണ്ടിട്ട് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നിഷ്വ നൌഷാദിന്റെ അതായത് ഉമ്മാന്റെ ഉമ്മ, അതായത് ഈ പറഞ്ഞ നിഷ്വയുടെ ഉമ്മ നൌഷാദ് ഖാന്റെ വൈഫിന്റെ അനിയൻ അനിയൻ ഇതില് മറ്റേ എതിർകക്ഷിയായിട്ട് കൊടുത്തത് അവരെ ഉമ്മാനെയാണ്. അപ്പൊ പിന്നെ അവര് എതിർക്കില്ലല്ലോ, എതിർക്കില്ല, പെട്ടെന്ന് ഇത് കിട്ടി മനസ്സിലായി. അപ്പൊ അത് ഫാബ്രിക്കേറ്റഡ് ആക്കാൻ വേണ്ടിട്ട് ചെയ്ത പരിപാടി. ഹുസൈൻ ഗാർഡിയൻഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുമ്പോ നഷ്വ നൌഷാദിന്റേതായി കാണിച്ച സ്വത്ത് നൌഷാദ് ഇട്ടിട്ട് പോയ തിരുവല്ലയിലുള്ള ഒരു 2.5 ഏക്കർ സ്ഥലം മാത്രം. പക്ഷേ ഞാൻ കേസിനെ കുറിച്ച് മനസ്സിലാക്കി നോക്കുമ്പോൾ ആ സ്ഥലത്തിൽ ഏതാണ്ട് ഒരു 7-ഓളം അടുക്കള ഉൾക്കൊള്ളുന്ന കെട്ടിട സമുച്ചയങ്ങളും അതിനുള്ളിൽ ഏതാണ്ട് 20 ലക്ഷത്തിലധികം രൂപ വില വരുന്ന മൂവൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ഈ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ ഹുസൈൻ കോടതിയിൽ കൊടുത്ത പരാതിയിൽ പെറ്റീഷനിൽ കാണിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ കൊടുത്ത പരാതിയിൽ അത് വളരെ വ്യക്തമായി എടുത്ത് പറഞ്ഞപ്പോൾ ഹുസൈൻ അതിൻ്റെ മറുപടിയിൽ പറഞ്ഞത് നൌഷാദ് മരിക്കുമ്പോൾ അവിടെ ഒന്ന് രണ്ട് ചളിങ്ങിയ പാത്രമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, മുഴുവൻ സാധനം അദ്ദേഹം വിലയ്ക്ക് വാങ്ങിയതാണെന്നാണ് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല അവസരമാണ്. ആക്ച്വലി നൌഷാദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബിഗ് ഷെഫ് ഇല്ലേ, അങ്ങനെ നല്ലൊരു ബിസിനസ്മാൻ ആയിരുന്നു, അങ്ങനെ നല്ല ബിസിനസ്മാൻ ആയിരുന്നു, അങ്ങനെ കുറച്ച് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആളപ്പോ. എന്താ പറയാ, ആള്
അത്യാവശ്യം സമ്പാദിച്ചിട്ടുണ്ട്, അത്യാവശ്യത്തിൽ അധികം സമ്പാദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ സമ്പാദ്യങ്ങൾ മൊത്തം ഇപ്പൊ ഈ ഒരു കുട്ടി ഒറ്റയ്ക്കാണ്, ഉപ്പാന്റെ വീട്ടുകാർ ഇടപെടുന്നില്ല എന്ന് കാണുമ്പോ ചെലപ്പോ ഉമ്മാന്റെ ഈ സമ്പാദ്യങ്ങൾ ഉള്ളതും കൊണ്ടാണല്ലോ ഉപ്പാന്റെ കുടുംബം ഉമ്മാന്റെ എല്ലാരും കൂടി ഇപ്പൊ ഈ കുട്ടിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇവർ ഈ പരിപാടി കാണിക്കുന്നത്. ബേസിക്കലി ഇപ്പൊ ഈ സമ്പാദ്യം ഇല്ലെങ്കിൽ ഈ കുട്ടീനെ ഏറ്റെടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല, ഗാർഡിയൻഷിപ്പ് എടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല. പിന്നെ 100% അതെന്തായാലും പോകും. അപ്പൊ സമ്പാദ്യമാണ് ഇവിടുത്തെ പ്രശ്നം. ഈ കുട്ടിയുടെ ലൈഫ് ഈസി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഇടപെട്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കി കൊടുത്താലേ ഇത് ഇത്ര ഈസി അല്ലെങ്കിൽ അല്ലെങ്കിൽ കഷ്ടമാണ്. കാരണം ഇവിടുന്ന് ഗാർഡിയൻഷിപ്പ് മാറ്റിയിട്ട് അടുത്തത് ഇപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കും. ഈയൊരു ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടി ഇതൊക്കെ അല്ല, ഇതൊരു ട്രോമയാണ്. പിന്നെ വലിയൊരു ട്രോമയാണ്. കാരണം ഒരു 14, 13, 15 വയസ്സിൽ ഒരു സോഷ്യൽ മീഡിയന്റെ മുന്നിൽ വന്നിട്ട് സ്വന്തം വിഷമങ്ങള് എന്നെ പറ്റിച്ചു എന്റെ സ്വന്തം ഉമ്മാന്റെ വീട്ടുകാർ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഒരു കുട്ടിക്ക് വരുന്നത് ട്രോമയാണ്. കോട്ടില് കേറി ഇറങ്ങുക അതൊക്കെ എത്ര എത്രത്തോളം ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നും നമുക്കറിയില്ല. അതെ, പിന്നെ ഇങ്ങനത്തെ കൊറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് വൺ ഓഫ് ദ കേസ് ആവാൻ കാരണം സ്വത്താണ്. അതെ, സ്വത്ത് ഇല്ലാത്ത എത്രയോ കേസുകളുണ്ട്. ഇത് സ്വത്ത് എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട്, ഇവിടെ പൈസ എന്ന് പറഞ്ഞ ആസ്പെക്ട് ആണ്. ഇത് പുറം ലോകം അറിയുന്നതും ഇതിൽ ഇൻവോൾവ്മെന്റ് വരുന്നതും ആളുകൾ എത്രത്തോളം എന്ത് പറയുന്നത് ഗാർഡിയൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഈ ബന്ധുക്കളെ തല്ലുപിടിയൊക്കെ നടക്കുന്നത്. സോ ഇതിലിഞ്ഞ് വേറൊരു കാര്യം, ചിലര് പറയുന്നുണ്ട് ഈ മുസ്ലിം സ്വത്ത് മുസ്ലിങ്ങളില് സ്വത്ത് കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സംഗതി സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ഇതിനകത്ത് വീഡിയോസ് ഒക്കെ ചെയ്ത് ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ട്. ഇതില് മുസ്ലിം സ്വത്തിന്റെ ഒരു ആ ഒരു പാറ്റേൺ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കറക്റ്റ് പരിപാടിയാണ്. അതായത് അവര് ഉപ്പയമ്മയും മരിച്ചൊരു കുട്ടി ഉമ്മാന്റെ വീട്ടുകാർ പോയിട്ട് ഗാർഡിയൻഷിപ്പ് ഏറ്റെടുത്തു. കാരണം കുട്ടിക്ക് കുട്ടി മേജർ അല്ല. അപ്പൊ കുട്ടി മേജർ ആവണ ടൈം വരെ നമ്മൾ ഏറ്റെടുത്ത് ഇത് നടത്തിക്കോളാം, അല്ലെങ്കിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. ശരിക്കും അതിന്റെ റൂളും അങ്ങനെയാണ്, കുട്ടി മേജർ ആയിക്കഴിഞ്ഞാൽ എല്ലാം ട്രാൻസ്ഫർ ചെയ്യാം. ശരിക്കും ഗാർഡിയൻഷിപ്പ് എടുക്കുന്ന ആള് ഈ പറഞ്ഞ സ്വത്ത് ഒരു രൂപ പോലും ചെലവാക്കാൻ പാടില്ല എന്നാണ്. അയാളുടെ സ്വത്തുമായിട്ട് ഇയാൾ ഏറ്റെടുക്കുന്ന കുട്ടിയുടെ സ്വത്തുമായിട്ട് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഇനിയിപ്പൊ അറിയില്ല. പുറലോകത്ത് വന്നാ വന്നു, ന്യൂസുകാരൊക്കെ ഏറ്റുപിടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, എന്താണെങ്കിലും മരിച്ചുപോയ ആ ഒരു മനുഷ്യനെ ഓർത്തെങ്കിലും കുട്ടിയെ വെറുതെ വിടണം. ആ കുട്ടിക്ക് ചെറിയ വയസ്സാണ്, അതിന് മുന്നോട്ടുള്ള ഒരു ജീവിതമുണ്ട്. ചിലപ്പോ ഒരു എന്താ പറയാ, കുറച്ച് പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നൌഷാദ് ഖാനെ പോലെ തന്നെ നല്ലൊരു ഷെഫായിട്ട് ചിലപ്പോ ആ കുട്ടി അറിയപ്പെടാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു മെന്റൽ പ്രഷർ കാരണം ചിലപ്പോ ആ കുട്ടിക്ക് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയും വരും മേ ബി. സോ അതിലേക്കൊന്നും എത്തിക്കാതെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ചൈൽഡ് വെൽഫെയർ കൗൺസിലിന്റെ ഭാഗത്തുനിന്നും വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും.